കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഫുഡ് തന്നിരുന്നത് സ്പൂണൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും സ്പൂൺ യൂസ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം വളരെ കൂടിയാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് ദിസ് ക്രാഫ്റ്റ് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഓൾ മതേഴ്സ് ഇൻ ദ വേൾഡ് ബിക്കോസ് നമ്മുടെ മദേഴ്സ് ഡേ ആണ് വരാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് മന്ത് സെക്കൻഡ് സൺഡേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് വേണം അപ്പൊ ഇത് ഫ്ലഷ് ടിങ്ക് കളർ ആണ് അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്പൂണിന്റെ മുകളിലായിട്ട് പെയിന്റ് ചെയ്യാം അപ്പൊ സ്പൂണിന്റെ അകത്തും പുറത്തും നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം അപ്പൊ ഈയൊരു സ്പൂൺ കമ്പ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പകുതി വരെ മാത്രം നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു പെയിന്റിംഗ് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ ഒരു സ്പൂണ് തന്നെ നമുക്ക് നേരെ മിഡിൽ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞാക്കിയിട്ട് നമുക്ക് എടുക്കാം ഇതുപോലെ അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു കുഞ്ഞു പീസും കൂടെ എടുക്കുന്നുണ്ട് അത് നമ്മൾ ഇതുപോലെ തന്നെ കളർ ചെയ്തെടുത്തു എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ പിടി തരാനായിട്ട് നമുക്ക് നെക്സ്റ്റ് ഐറ്റം എടുക്കാം ഇതാണ് ആ ഒരു ബ്ലാക്ക് വൂളൺ ത്രെഡ് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ചുറ്റിക്കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്യേണ്ട സ്ഥലം നമുക്ക് പോയി ഏകദേശം സ്ഥലം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചെറിയൊരു കെട്ടും കൂടെ കൊടുക്കാം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു കെട്ടും കൂടെ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്പൂൺ എടുത്തിട്ട് അതിന്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്പൂൺ ഇങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ ആ ഒരു പൊന്തി കിടക്കുന്ന ഭാഗത്ത് അതാണ് ഫ്രണ്ട് ഭാഗം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു ക്യാരക്ടറാണ് അപ്പം ഇതൊരു ഫേസ് ആണ് നമ്മളിപ്പോ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതേ നമ്മളിങ്ങനെ ഹെയർ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതേ ഹെയർ ബാക്കിൽ അങ്ങനെ ഗ്യാപ്പ് കാണുന്ന പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് നമുക്കൊന്ന് നമുക്ക് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ലായിക്കോളും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ത്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ദേ നമ്മൾ നെക്സ്റ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട് അത് വൈറ്റ് ആണ് അത് നമുക്ക് ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കണം ഒരു പകുതി വരെ നമുക്കൊന്ന് ചുറ്റിയെടുക്കണം ഇവിടെ നമുക്ക് ഏറ്റവും ഫസ്റ്റിലും അതുപോലെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി അതുവരെ നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി കുറച്ചധികം ചുറ്റിയെടുക്കണം കാരണം അവിടെ വളരെ തിന്നായതുകൊണ്ട് ഇത്തിരി തിക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ത്രെഡ് നമുക്ക് നമുക്കവിടെ ചുറ്റിയെടുക്കണം ഇതുപോലെ ഇനി നമുക്ക് അവിടെ കട്ട് ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഏത് ക്യാരക്ടറാണെന്ന് മനസ്സിലായോ നമ്മുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഇത്ര സ്നേഹത്തോടു കൂടി ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മയാണ് അപ്പൊ അമ്മ ക്യാരക്ടറാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ ത്രെഡ് ഇതുപോലെ ചുറ്റിയെടുക്കണം അപ്പൊ നേരത്തെ ചുറ്റിയിട്ട് ടൈറ്റ് ആയി പോയി അപ്പൊ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വിരലുകൂടെ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ട് എളുപ്പമാണ് എളുപ്പാണ് ഇത് നമുക്ക് സെൻട്രലിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ആ ഒരു ബ്ലാക്ക് മോൾ വെച്ച് കെട്ടിയില്ലേ അതുപോലെ തന്നെ വൈറ്റ് നേരി ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതും കെട്ടിക്കൊടുക്കണം അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ നമുക്ക് രണ്ട് പോർഷൻ ആയിട്ട് കിട്ടും അത് രണ്ടും നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുക്കണം മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോ ഇന്നലെ രാത്രി കിടന്നപ്പോ കിട്ടിയ ഒരു ഡിഹേവേ ആണ് കേട്ടോ ഇത് അപ്പൊ വിചാരിക്കുന്നത്ര എളുപ്പമല്ലായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി ഇതേ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് നൂലൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെയും സ്ട്രിക്ക് ചെയ്യണം ആ മറ്റൊരെണ്ണം ഇതേ ബാക്കിലും സ്ട്രിക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് ജോയിൻ ചെയ്ത് കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു സ്കേർട്ട് കണക്കി നമുക്ക് കിട്ടും ദേ ഇതുപോലെ നമുക്ക് കിട്ടും ദേ നമ്മുടെ അമ്മയുടെ ഏകദേശ രൂപമായിട്ടുണ്ട് ഇനി നമുക്ക് അമ്മയുടെ കണ്ണും മൂക്കും ഒക്കെ സെറ്റ് ചെയ്യണം അതുപോലെ മുടി ഒന്ന് ഞാൻ ബാക്കിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ചെറിയ ചെറിയ കുഞ്ഞ് പീസൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ ഒരു വേണ്ടി എടുക്കാം ആ ആവശ്യം എന്താണെന്ന് മനസ്സിലായോ അതേ ഇതുപോലെ മുടിയിൽ വെച്ചു കൊടുക്കാനാണ് കേട്ടോ കട്ട് ചെയ്ത ഒക്കെ നമ്മൾ ബാക്കിൽ മുടിയിൽ കൂടെ ഒന്ന് ലൂവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മക്ക് കണ്ണും മൂക്കുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പൊ കയ്യും കാലും ഇല്ലയെന്നൊന്നും ആരും ചോദിക്കരുത് കയ്യും കാലും ഒന്നും ഇല്ല അപ്പൊ എല്ലാം കൂടെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയില്ല വേണോന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചോട്ടോ അങ്ങനെ നമ്മൾ കണ്ണും മൂക്കും വായും അതുപോലെ ഒരു കുഞ്ഞു പൊട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മതേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അമ്മ ക്യാരക്ടറിനെ ചെയ്തു അപ്പൊ അമ്മയ്ക്ക് അമ്മ മാത്രം ഉണ്ടായല്ല അമ്മ അത്ര ഹാപ്പി ആയിരിക്കില്ല അപ്പൊ നമുക്ക് അമ്മയുടെ കൂടെ വേറെ ആരെയും കൂടെ ചേർക്കാം ദേ അച്ഛനെയും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ അച്ഛനെ ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി ഒരു പണി പാളിപ്പോയി സ്പൂണ് അല്പം തിരിഞ്ഞു പോയിട്ടോ സ്പൂണ് നമ്മൾ കംപ്ലീറ്റ് ബോഡി ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്പൂണ് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് മനസ്സിലായത് ദേ കഴിഞ്ഞില്ല ഞാനും കൂടെ ഉണ്ട് അപ്പോൾ എനിക്ക് രണ്ട് കൂടപ്പിറപ്പുകൾ കൂടെ ഉണ്ട് പക്ഷെ അവരെയും കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈം എനിക്ക് ഉണ്ടായില്ല നമ്മൾ മൂന്നാളെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗിഫ്റ്റ് സെറ്റ് ആക്കാം അതിന് വേണ്ടിട്ട് നമ്മൾ സുടിയുടെ ഒരു സ്പ്രേ ബോക്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം ആ സെന്ററിൽ നിന്ന് നമുക്ക് ചെറിയൊരു പോർഷൻ ആ ഒരു സ്പൂൺ ഒന്ന് കടത്തി വിടാൻ വേണ്ടി പാകത്തിൽ ചെറിയൊരു പോർഷൻ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ഒന്ന് കൊടുത്തേക്കാം അപ്പം ഏകദേശം ഇതിന്റെ ഫ്രണ്ടിൽ മാത്രമേ ബ്ലാക്ക് കളർ അടിക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ ബ്ലാക്ക് ആണ് കേട്ടോ ഇനി നമുക്ക് ആ ഗ്യാപ്പിനകത്തോട്ട് ഓരോരുത്തരെയായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് അമ്മയെ ഫിക്സ് ചെയ്യാം അപ്പൊ ഗ്ലൂ കുറച്ചധികം തന്നെ ഇതിലാത്ത അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ സ്പൂൺ അതില്ലാത്തോട്ട് ഇറക്കി വെക്കാം അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കേണ്ട ആവശ്യമില്ല കുറച്ച് പോർഷൻ മാത്രം ഇറക്കി വെക്കാം കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ ആ ഒരു സ്കേർട്ട് വല്ലാതെ അങ്ങ് ത്രെഡിങ്ങിനെ പൊങ്ങി നിൽക്കും അപ്പൊ അത്രയ്ക്ക് വേണ്ട കുറച്ച് നമുക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും എന്നിട്ട് ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ദൈ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ബാക്കിൽ ഒരു സ്റ്റാൻഡ് പോലെ കൊടുക്കുന്നുണ്ട് ദേ ആ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു ബോക്സിന്റെ മോളിലും പിന്നെ നമ്മുടെ ക്യാരക്ടറിന്റെ ബാക്കിലുമായിട്ട് ഇങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു സ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി വെക്കാത്തത് കൊണ്ട് ചെറിയ ചെരുവുണ്ട് അതുകൊണ്ടാണ് ബാക്ക് സപ്പോർട്ട് കൊടുത്തത് പിന്നെ നമ്മൾ അച്ഛനെ ഫിക്സ് ചെയ്തു അച്ഛനെ ഫിക്സ് ചെയ്തപ്പോ അച്ഛനും വല്ലാത്ത സ്നേഹ അമ്മയാണ് ആ സ്നേഹം ഇത്തിരി കുറക്കാനായിട്ട് ഞാൻ വന്നു എന്നെ അതിനിടയിലോട്ട് ഒന്ന് തിരികെ വെച്ചു എനിക്കൊരു ബാക്ക് സപ്പോർട്ടിന്റെയോ ഗ്ലൂവിന്റെയോ ആവശ്യം ഉണ്ടായില്ല ശരിക്കും തിരികെ വെച്ചപ്പോൾ ഞാൻ അവിടെ ഫിക്സ് ആയി അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഹാപ്പി മതേഴ്സ് ഡേ കൂടെ അതിനകത്ത് എഴുതി കൊടുക്കാം അപ്പൊ ആ ബോക്സിന്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഹാപ്പി മതേഴ്സ് ഡേ എന്ന് എഴുതി കൊടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗ്ലിറ്റർ പന്നാണ് എടുത്തത് അപ്പൊ എഴുതാൻ വീട് തുടങ്ങിയപ്പോഴാണ് അത് ലിങ്കില്ല എന്ന് മനസ്സിലായത് അതുകൊണ്ട് നേരെ നമ്മൾ ആ ഒരു അക്രിലിക് പെയിന്റിനെ എടുത്തിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് എഴുതി കൊടുത്തത് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി മതേഴ്സ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് സ്പൂൺ ആയിരുന്നു എന്ന് ആർക്കും മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ ഇൻ അഡ്വാൻസ് അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ